നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മുരുകഭക്തരെ സംബന്ധിച്ച് മാസം തോറും വരുന്ന കാർത്തിക നക്ഷത്രം വളരെ വിശേഷപ്പെട്ടതാണ്. ഈ ദിവസം ധാരാളം പേർ വ്രതം അനുഷ്ഠിക്കുക പതിവാണ്. എന്നാൽ ശ്രാവണ മാസത്തിലെ അല്ലെങ്കിൽ ആടിമാസത്തിലെ കാർത്തിക വളരെയേറെ വിശേഷപ്പെട്ടതാണ്. കാർത്തിക നക്ഷത്രത്തിൽ മുരുക ഭഗവാനെ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേകം നന്മകളാണ് വന്നു ചേരുന്നത്. കാരണം മുരുക ഭഗവാനെ വളർത്തിയത് തന്നെ കാർത്തിക സ്ത്രീകളാണ്. കാർത്തിക സ്ത്രീകൾക്ക് ശിവഭഗവാൻ ഒരു വരം നൽകിയിട്ടുമുണ്ട്. നിങ്ങൾ നക്ഷത്രമായി അറിയപ്പെടുകയും നിങ്ങളുടെ നക്ഷത്രത്തിൽ ആരെല്ലാം സുബ്രഹ്മണ്യനെ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവർ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്ന അളവിൽ ശക്തിയാർന്ന നാളായി കാർത്തിക നക്ഷത്രം അറിയപ്പെടും എന്നതായിരുന്നു ശിവഭഗവാൻ കാർത്തിക സ്ത്രീകൾക്ക് കൊടുത്ത വരം. അതിൻ്റെ ഫലമായിട്ടാണ് കാർത്തിക നക്ഷത്രം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ആടിമാസത്തിലെ അല്ലെങ്കിൽ ശ്രാവണ മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ മുരുക ഭഗവാനെ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ അനേകം നന്മകൾ നമുക്ക് വന്നു ചേരുന്നതാണ്. ഇനി കാർത്തിക നക്ഷത്രത്തിൽ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് വ്രതം അനുഷ്ഠിക്കേണ്ടതെന്നും വ്രതമെടുത്താൽ ലഭിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ വിവാഹം നടക്കാത്തവർക്ക് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ വിവാഹം വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ്. വിട്ടുമാറാത്ത അസുഖമുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു വ്രതത്തിലൂടെ ഇല്ലാതാകുന്നതാണ്. ഇതിലെല്ലാം ഉപരി ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒന്നാണ് ചൊവ്വാദോഷം. ചൊവ്വാദോഷമുള്ളവർ ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അവരുടെ ദോഷങ്ങൾ നീങ്ങി അവരുടെ ജീവിതത്തിൽ നല്ല നല്ല വരങ്ങൾ അവർക്ക് ലഭിക്കുന്നതാണ്. ഇതുമാത്രമല്ല, ഭൂമി സംബന്ധമായ ഏതു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സ്വന്തമായി ഭൂമി വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഇനി റിയൽ എസ്റ്റേറ്റ് സംബന്ധിച്ച ഏതു തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ അതെല്ലാം മാറിക്കിട്ടുന്നതാണ്. കാരണം ചൊവ്വാഗ്രഹത്തിൻ്റെ അധിപതിയാണ് മുരുക ഭഗവാൻ. അതുകൊണ്ട് ഭൂമി സംബന്ധമായ ഏതു പ്രശ്നവും പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്നതാണ്. ഇനി അടുത്തതായി സന്താനമില്ലാതെ വിഷമിക്കുന്നവർ ആടിമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ അടുത്ത കാർത്തികയ്ക്ക് മുൻപ് തന്നെ അവർക്ക് സന്താനഭാഗ്യം ലഭിക്കുന്നതാണ്. സന്താനഭാഗ്യത്തിന് ഏറ്റവും ഉത്തമമായ ദിവസമാണ് ആടിമാസത്തിലെ കാർത്തിക ദിവസം. ഇതുമാത്രമല്ല, കടബാധിത മൂലം വിഷമിക്കുന്നവർ അവരുടെ കടബാധിത പൂർണ്ണമായും മാറിക്കിട്ടാൻ ഈ കാർത്തിക നാളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ഇത്രയേറെ നന്മകൾ തരുന്ന അതിവിശേഷമായ ദിവസമാണ് ശ്രാവണ മാസത്തിലെ അല്ലെങ്കിൽ ആടിമാസത്തിലെ കാർത്തിക. ഇനി ഈ വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതിരാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഈ ഒരു വ്രതം അനുഷ്ഠിക്കേണ്ടത്. പൂർണ്ണമായിട്ടും ഉപവാസമെടുക്കാൻ സാധിക്കുന്നവർ പൂർണ്ണമായിട്ടുള്ള ഉപവാസമെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി പൂർണ്ണമായിട്ട് ഉപവാസമെടുക്കാൻ സാധിക്കാത്തവർ പാലോ പഴങ്ങളോ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ജൂലൈ 23 ശനിയാഴ്ചയോട് ചേർന്നാണ് ഇത്തവണ കാർത്തിക നക്ഷത്രം വരുന്നത്. അതിരാവിലെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുക. അതിനുശേഷം മുരുക ഭഗവാന്റെ ഫോട്ടോയുണ്ടെങ്കിൽ നല്ലതുപോലെ തുടച്ചു വൃത്തിയാക്കി ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടുതൊടുക. ശേഷം പൂക്കൾ കൊണ്ട് മാല ചാർത്തുകയും അലങ്കരിക്കുകയും ചെയ്യാവുന്നതാണ്. അതിനുശേഷം മുരുക ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. വ്രതം അനുഷ്ഠിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം അത് എന്തു തന്നെയാണെങ്കിലും അത് വളരെ പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈയൊരു ദീപ വഴിപാട് കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ്. ഇനി ഈ ദീപ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു വഴിപാട് പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ വിളക്ക് വയ്ക്കുന്നത് അവിടെയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പൂജാമുറിയിൽ മുരുക ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ വേണം ഈ ഒരു ദീപ വഴിപാട് ചെയ്യേണ്ടത്. ഈ ഒരു വഴിപാട് ഒരു പീഠത്തിന് മുകളിലായോ, ഇനി പീഠമില്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്ന ഭാഗം നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി തറയിലും നിങ്ങൾക്ക് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. പീഠത്തിലോ തറയിലോ അരിമാവ് കൊണ്ടോ അല്ലെങ്കിൽ അരിപ്പൊടി കൊണ്ടോ ഈ രീതിയിൽ ഷഡ്കോണ കോലം വരയ്ക്കുക. അതിനുശേഷം ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ശരവണ ഭവ എന്ന് കോലത്തിൽ എഴുതുക.
അതിനുശേഷം വീഡിയോയിൽ കണ്ടതുപോലെ ആറ് നെയ് വിളക്ക് കത്തിക്കുക. അകിൽ വിളക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വിളക്ക് കത്തിക്കാവുന്നതാണ്. വിളക്ക് കത്തിക്കുമ്പോൾ നെയ് വിളക്ക് തന്നെ കത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വിളക്ക് വയ്ക്കുമ്പോൾ വെറ്റിലയിലോ അല്ലെങ്കിൽ വാഴയിലയിലോ മൺചിരാത് വയ്ക്കാവുന്നതാണ്. ശേഷം പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുക. വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഷഡ്കോണ കോലം വരച്ച് ആറ് നെയ് വിളക്ക് കത്തിച്ച് ഭഗവാന്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ശരവണ ഭവ എന്ന് 108 തവണ ജപിക്കുക. ഇതുകൂടാതെ ഓം വജത് ഫുവേ നമ, ഓം സ്കന്ദായ നമ, ഓം കാർത്തികേയായ നമ, ഓം സുബ്രഹ്മണ്യായ നമഃ എന്ന മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ്. കൂടാതെ സ്കന്ദഷഷ്ഠി കവചം അറിയാവുന്നവർക്ക് സ്കന്ദഷഷ്ഠി കവചം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ വിളക്കുകൾ കൊളുത്തിയതിന് ശേഷം വേണം മന്ത്രങ്ങൾ ഉരുവിടേണ്ടത്. ആദ്യമേ തന്നെ ഭഗവാന് ധൂപദീപ ആരതി കൊടുക്കുക. അതിനുശേഷം നിവേദ്യം സമർപ്പിക്കാവുന്നതാണ്. നിവേദ്യമായിട്ട് പാല്, രണ്ടു പഴം, വെറ്റിലയും അടക്കയും വയ്ക്കാവുന്നതാണ്. നിവേദ്യം സമർപ്പിച്ച് നല്ലതുപോലെ ഭഗവാനോട് പ്രാർത്ഥിക്കുക. 108 തവണ മന്ത്രം ഉരുവിട്ടതിന് ശേഷം മുരുക ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നതും ശ്രേഷ്ഠമാണ്. അതിനുശേഷം കർപ്പൂര ആരതി കൊടുക്കുക. ഈ ഒരു വഴിപാട് ചെയ്യേണ്ടത് നാളെ രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയമാണ്. ഈ ഒരു വഴിപാട് ചെയ്തതിന് ശേഷം വ്രതം ആരംഭിക്കാവുന്നതാണ്. സന്താനഭാഗ്യത്തിന് വ്രതം എടുക്കുന്നവർ പൂർണ്ണമായും ഉപവാസം എടുക്കുന്നതാണ് ഉത്തമം. മരുന്നുകൾ കഴിക്കുന്നവരും മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളവരുമാണെങ്കിൽ ലഘുവായ ഭക്ഷണങ്ങൾ കഴിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഫലസിദ്ധി ലഭിക്കുന്നതാണ്. രാവിലെ 6 മണി മുതൽ വ്രതം ആരംഭിച്ച് വൈകിട്ട് 6 മണിക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. വൈകിട്ട് ഇതേ രീതിയിൽ തന്നെ ഷഡ്കോണ കോലം വരച്ച് അതിൽ നെയ് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. അതിനുശേഷം ഭഗവാന് നേദിച്ച പഴം കഴിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ദീപ വഴിപാട് കൂടി ചെയ്തു കഴിഞ്ഞാൽ ജോലി തടസ്സം, തൊഴിലിൽ ഉയർച്ച, വിവാഹ തടസ്സം, സന്താനഭാഗ്യം, സ്വന്തമായി ഒരു വീട് അല്ലെങ്കിൽ സ്ഥലം വാങ്ങുക, വിട്ടുമാറാത്ത അസുഖങ്ങൾ പൂർണ്ണമായി മാറുക, കൂടാതെ പഠനത്തിൽ ഉയർച്ച, സാമ്പത്തിക ഉയർച്ച, അഭിവൃദ്ധി, ഇതിനെല്ലാം ഉപരി ശത്രുദോഷം ഇല്ലാതാകുക, കടബാധ്യത പൂർണ്ണമായും മാറാനും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ തന്നെ സാധിച്ചു കിട്ടുന്നതാണ്. ഏതൊരു വ്രതം അനുഷ്ഠിക്കുമ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ്. സാധിക്കുമെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും അന്നദാനം നടത്തുക വഴി നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏതു കാര്യം തന്നെയാണെങ്കിലും അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ സാധിച്ചു കിട്ടുന്നതാണ്. നാളത്തെ കാർത്തിക ദിവസം ഈ രീതിയിൽ വ്രതം അനുഷ്ഠിച്ചാൽ മുരുക ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിലും നാളത്തെ കാർത്തിക നക്ഷത്രത്തിൽ മുരുക ഭഗവാന് ഈ ഒരു വ്രതം അനുഷ്ഠിച്ച് ഈ ഒരു ദീപ വഴിപാട് കൂടി ചെയ്യുക. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് എന്ത് കാര്യമാണെങ്കിലും അതെല്ലാം വളരെ വേഗത്തിൽ തന്നെ സാധിച്ചു കിട്ടുന്നതാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.